ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ നല്ലൊരു വിഭാഗത്തിനും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു. തുകയെത്താത്തവർക്ക് നാളെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. പതിവ് പോലെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200 അല്ലെങ്കിൽ 300 500 തുകകൾ കുറഞ്ഞ് 1100 1300 1400 എന്നീ തുകകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കേന്ദ്രവിഹിത തുക ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക. വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സെപ്റ്റംബർ 10 പൂർത്തിയാക്കുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത്. അതിനു മുൻപായി തന്നെ ഓണക്കാല പെൻഷനായി 3200 രൂപയുടെ കൂടി വിതരണം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം 31 ശനിയാഴ്ചയോടെ അവസാനിക്കുകയാണ്. 1ാം തീയതി ഞായറാഴ്ചയും 2ാം തീയതി തിങ്കളാഴ്ച മാസാദ്യ പ്രവൃത്തി ദിനത്തിനുള്ള റേഷൻ കടകളുടെ അവധിയും കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതലായിരിക്കും ഓണമാസമായ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 14 ഇനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണമുണ്ട്. ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 4 പേർക്ക് ഒന്നെന്ന രീതിയിലുള്ള കിറ്റ് വിതരണമുണ്ടാകും. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് പഞ്ചസാരയും ഓണമാസത്തിൽ ലഭിക്കും. APL വിഭാഗം റേഷൻ കാർഡുകാരായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണമാസത്തിൽ സ്പെഷ്യൽ അരി വിതരണവും ഉണ്ടാകും. 10 കിലോ വീതം അരി സ്പെഷ്യൽ വിഹിതമായി നൽകുവാനാണ് ആഗ്രഹമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അരിവിഹിതം അധികമായി നൽകിയില്ലെങ്കിൽ കഴിഞ്ഞ തവണ പോലെ തന്നെ 5 കിലോ വീതമായിരിക്കും സ്പെഷ്യൽ അരിയായി ലഭിക്കുക എന്നും കിലോയ്ക്ക് 12 രൂപയിൽ താഴെയായിരിക്കും സ്പെഷ്യൽ അരിയുടെ വിലയെന്നുമാണ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. 2ാം തീയതി ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുന്നതാണ്. 3ാമത്തെ അറിയിപ്പ്, നഗരങ്ങളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് വഴിയുടെ അതിർത്തിയിൽ നിന്ന് വിടേണ്ട ഭൂമിയുടെ അളവ് 1 മീറ്ററായി കുറക്കുമെന്നതാണ്. 3 മീറ്റർ വരെ വീതിയുള്ള ഇടറോഡുകളുടെ അരികിലുള്ള ഭൂമിയിലാണ് പുതിയ ഇളവ് ബാധകമാകുക. അതിർത്തിയിൽ നിന്ന് 1 മീറ്റർ വിട്ട് നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കാണ് ഇളവ് നൽകുക. താമസത്തിന് മറ്റു ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി പുതിയ ഇളവ് ലഭിക്കുക. നിലവിൽ വലിയ പ്ലോട്ടുകൾക്ക് 2 മീറ്ററും 3 സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് 1.8 മീറ്ററുമായിരുന്നു റോഡിൽ നിന്ന് വിടേണ്ടിയിരുന്നത്. 2 സെന്റ് 3 സെന്റ് വലിയ പ്ലോട്ട് എന്നിങ്ങനെ 3 തിരിച്ചാണോ ഭേദഗതി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ചട്ടം ഭേദഗതി ചെയ്യുകയെന്ന് അധികൃതർ പറഞ്ഞു. അടുത്ത അറിയിപ്പ്, 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 50,000 രൂപ വരെ ഈടുരഹിത വായ്പ നൽകുന്ന പദ്ധതിയെക്കുറിച്ചാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത്. നവജീവൻ എന്ന വായ്പാ പദ്ധതിയാണിത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. പരമാവധി പ്രായം 65 വയസ്സ് വരെയാണ്. ഉൽപാദന മേഖലയിലോ സേവന മേഖലയിലോ വ്യത്യാസമില്ലാതെ ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് 50,000 രൂപ സർക്കാർ സബ്സിഡിയോടുകൂടി ഈ പദ്ധതിയിലൂടെ വായ്പ നൽകുന്നത്. തുകയുടെ 25%, അതായത് 12,000 രൂപയോളം നമ്മൾ തിരിച്ചടക്കേണ്ട. AAY മഞ്ഞ PHH പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീ ഗുണഭോക്താക്കൾക്കും അപേക്ഷ വയ്ക്കുന്നതിൽ മുൻഗണനയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.